സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം നാം ഇന്ന് വായിച്ചു തുടങ്ങുകയാണ്. അതിന്റെ ആമുഖ ഉപചാരത്തിൽ ശ്ലീഹ പൊതുവെ പതിവുള്ളതുപോലെ തന്റെ സഹപ്രവർത്തകരുടെ പേരുകൾ എടുത്തു പറയുന്നില്ല. അവൻ ഏകാഗിയായിരിക്കുന്നത് പോലെ, ഒരുപക്ഷെ തടവറയിലായിരിക്കാം. നാം ഈ ദിവസങ്ങളിൽ കണ്ടുവന്ന ഗലാത്തിയറിലും ഇങ്ങനെ ഒറ്റപ്പെട്ടവനെ പോലെയാണ് ശ്ലീഹ ഉപചാരം ചൊല്ലിയത്. ആ ലേഖനത്തിൽ ശ്ലീഹ തികച്ചും ഒറ്റപ്പെട്ടവനായിരുന്നു തന്നെയും ലോകത്തിൻ്റെ മുഴുവൻ എതിർപ്പുകളും ഏറ്റുവാങ്ങിക്കൊണ്ട്. സാധാരണയായി ഗ്രീക്കുകാർ ഉപചാരം ചൊല്ലുമ്പോൾ കൈറേ എന്ന് പറയാറുണ്ട്. അതിനോട് സാമ്യമുള്ള കാരിസ് എന്നൊരു പദമാണ് ശ്ലീഹ ഇവിടെ ഉപയോഗിച്ചത്, കൃപയെന്നർത്ഥം. അങ്ങനെ കേവലം ഭൗമികമായ ഒരു വ്യവഹാരത്തിന് സ്വർഗീയമായ അർത്ഥതലം കൈവരികയാണ്. അതിനോടൊപ്പം യഹൂദർ ഉപചാരം ചൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ശാലവും സമാധാനമെന്നുകൂടി ശ്ലീഹ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സാംസ്കാരിക അനുരൂപണം മാത്രമല്ല ശ്ലീഹ സാധ്യമാക്കുന്നത്. ക്രിസ്തു യഹൂദരെയും ഗ്രീക്കുകാരെയും ഒരുമിച്ച് കൊണ്ടുവന്നു എന്നതിൻ്റെ സൂചന മാത്രവുമല്ല ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചതുപോലെ യഥാർത്ഥ സമാധാനം ഉരുവാകുന്നത് ദൈവകൃപയിൽ നിന്ന് മാത്രമാണ്. റോമർ 6:14-5:1. ലോകാരംഭം മുതലേ കാറ്റാബോളി ദൈവം നമുക്കായി നടത്തിയ തയ്യാറെടുപ്പുകളെയും തിരഞ്ഞെടുപ്പുകളെയുമാണ് ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ കുറിക്കുന്നത്. അതേസമയം ഇതേ വാക്കുകൊണ്ട് തന്നെ ഇന്ന് നാഥൻ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. ലൂക്ക 11:47-54. ലോകാരംഭം മുതലേ തന്നെ നമ്മൾ ദൈവവചനത്തോട് തീർക്കുന്ന കനത്ത പ്രതിരോധത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പ്രവാചകരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് പോലെയാണിത്. ഇന്ന് ശ്ലീഹ തന്റെ തന്നെ സുവിശേഷാനുഭവത്തെ വിശേഷിപ്പിക്കുന്നത് താൻ അപ്പോസ്തലനായി അയക്കപ്പെട്ടവനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ദൈവത്തിന്റെ അപ്പോസ്തലന്മാരാകേണ്ട നാം മറുവശത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ അപ്പോസ്തലന്മാരെ, അയക്കപ്പെട്ടവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ സങ്കട ചിത്രമാണ് ഇന്ന് തിരുവചനം വരച്ചു ചേർക്കുന്നത്. ദൈവം തുടങ്ങിവെച്ചവയെല്ലാം ക്രിസ്തുവിൽ പരിപൂർണത നേടുന്ന വഴികളെ ശ്ലീഹ ഇന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്ലീഹ പറയുന്നത്, ദൈവം ക്രിസ്തുവിൽ എല്ലാം ഒന്നിച്ചു ചേർത്തുവെന്ന്. അനാക്കെഫാലായോ എന്നൊരു വാക്കുകൊണ്ടാണ് ഈ ചേർത്ത് കൂട്ടലിനെ ശ്ലീഹ കുറിച്ചത്. അക്ഷരാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം തലക്കെട്ടുകൾ, തലവാചകങ്ങൾ ക്രോഡീകരിക്കുക എന്നാണ്. വാർത്തകൾ വായിച്ചതിന് ശേഷവും മുൻപുമൊക്കെ നാം തലവാക്യങ്ങൾ പറയുന്നത് പോലെ, ഗ്രീക്ക് തർക്കശാസ്ത്രത്തിൽ ആശയങ്ങളെ ആവിഷ്കരിച്ചതിന് ശേഷം ചുരുക്കി കൂട്ടി പറയുന്ന അവസാന പ്രഹര രീതിയാണിത്. അതായത് ദൈവഭാഷണത്തിന്റെ അവസാന ധ്വനിയും ഏറ്റവും കനപ്പെട്ട ശബ്ദവും കാതലുമാണ് ക്രിസ്തു. അതിനപ്പുറം ദൈവവാക്യമില്ല, ദൈവതീർപ്പുമില്ല. ദൈവം എല്ലാം ക്രിസ്തുവിൽ ക്രമപ്പെടുത്തുന്നു. ഈ സഞ്ചാരപദത്തെ ശ്ലീഹ ഇക്കോണോമിയ, ഭവന വ്യവസ്ഥ എന്നാണ് വിവരിക്കുന്നത്. ദൈവം മനുഷ്യന്റെ ചരിത്രത്തിൽ ഇടപെട്ട് അവന്റെ രക്ഷയ്ക്കായി ഒരുക്കുന്ന എല്ലാത്തിനെയും നാം രക്ഷാകര ചരിത്രം, സാൽവേഷൻ ഹിസ്റ്ററി എന്ന് പറയും. ശ്ലീഹയുടെ ഇക്കണോമിയ എന്ന പ്രയോഗത്തിൽ നിന്ന് ആദിമ സഭാപിതാക്കന്മാർ രക്ഷാകര ചരിത്രത്തെ ഇക്കണോമി ഓഫ് സൽവേഷൻ എന്ന് വിളിച്ചു തുടങ്ങി. ഈ രക്ഷാകര വ്യവസ്ഥയുടെ ദൈവിക രഹസ്യങ്ങളിൽ നമ്മെ പങ്കുചേർക്കുന്നുവെന്നാണ് ശ്ലീഹ പറയുന്നത്. അങ്ങനെ സ്വർഗത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും ഇടകലരുന്ന ക്രിസ്തുവിൽ എല്ലാം ഒന്നാകുന്നു. സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവം ക്രിസ്തുവിൽ അത് സാധ്യമാക്കി. അങ്ങനെ സ്വർഗത്തെയും ഭൂമിയെയും സ്പർശിക്കുന്ന ഒരു അച്ചുതണ്ട്, കോസ്മോളജിക്കൽ ആക്സിസായി ക്രിസ്തു മാറുകയാണ്. ഇന്ന് സങ്കീർത്തനം 98 ദൈവത്തിന്റെ രക്ഷാകര വഴികളെ ഇപ്രകാരം അടയാളപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന്റെ വിസ്മയങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. നിപ്ലാവോത്ത്, വിസ്മയ പ്രവൃത്തികൾ എന്നത് രണ്ട് കാര്യങ്ങളെ പൊതുവെ സൂചിപ്പിക്കാറുണ്ട്. ഒന്ന്, സൃഷ്ടിയിൽ ദൈവം സാധ്യമാക്കിയവ. 2, മനുഷ്യചരിത്രത്തിൽ ദൈവം സജ്ജമാക്കിയവ. അങ്ങനെ മനുഷ്യന്റെ ആരംഭം, സൃഷ്ടി, പിന്നെ അവന്റെ തുടർ വഴികൾ, ചരിത്രം എല്ലാം ഒന്നുപോലെ രക്ഷാകര വ്യവസ്ഥ ഇക്കണോമിയയിലേക്ക് മുതൽ കൂട്ടപ്പെടുകയാണ്. സൃഷ്ടിയാണ് ലോകാരംഭം. നാം നേരത്തെ കണ്ടതുപോലെ കാറ്റാബോളി, അവിടെ മുതലേ ദൈവസ്നേഹം പ്രകടമാണ്. ദൈവത്തിന് മനുഷ്യനെ പ്രതിയുള്ള ആഴമായ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും അവിടെ സ്പഷ്ടമാണ്. അതുപോലെ തന്നെ പൂർവികമാണ് മനുഷ്യരായ നമുക്ക് ദൈവത്തോടുള്ള നിഷേധഭാവങ്ങളും. പ്രകൃതി, കോസ്മോളജി, പിന്നെ ചരിത്രം, ഹിസ്റ്ററി, അവ ക്രിസ്തുവിൽ ലയിക്കുന്നു. അത് ക്രിസ്തുഭാവം തന്നെയാണ്. എഫേസ്യർ 1 ഈ ഭാഗം ദൈവത്തിന് യഹൂദർ നൽകി വരുന്ന സ്തുതിഗീതം ബെറാക്കായുടെ ശൈലിയിലാണ്. ഈ ബെറാക്ക ചെന്ന് നിൽക്കുന്നത് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ചെയ്ത നിശ്ചയത്തിന്റെ പൂർത്തീകരണങ്ങളിലേക്കാണ്. ഈ ഒരു പ്രയാണം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം ക്രിസ്തുവിൽ ദൈവം മനുഷ്യനെ എത്രമാത്രം ആഞ്ഞു പുണരുന്നുവെന്ന് തിരിച്ചറിയാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 98 ദൈവസ്തുതിയിൽ നിന്നാരംഭിച്ച് ദൈവത്തിന്റെ മിശിഹ ക്രിസ്തുവിലേക്ക് എത്തി നിൽക്കുകയാണ്. പുതിയ നിയമത്തിൽ വളരെ സുദീർഘവും സുന്ദരവുമായ ഒരു ബെറാക്കായുണ്ട്.
സ്നാപകന്റെ പിതാവായ സഖറിയ പാടിയത് ബെനദിക്തുസ് എന്ന ഗീതം. നാം ഇന്ന് വേറൊരു സഖറിയയെ കാണും സുവിശേഷത്തിൽ. പഴയ നിയമത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കൊലപാതകങ്ങളെക്കുറിച്ചുകൊണ്ടാണ് നാഥൻ ഇന്ന് സംസാരിക്കുന്നത്. ആബേലിനെയും സഖറിയയെയും. രണ്ട് ദിന വൃത്താന്തം 24:20 മുതൽ. ആബേൽ കൊല്ലപ്പെട്ടത് ദൈവം ചമച്ച ആദി ഭവനത്തിലും സഖറിയ കൊല്ലപ്പെട്ടത് ദൈവഭവനത്തിലുമാണ്. ദൈവം തൻ്റെ ഭവനം പോലെ ഉൾച്ചേർക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ അവർ തന്നെയാണ് ദൈവം പണിതുയർത്തുന്ന തൻ്റെ ഭവനം. ആ മനുഷ്യരാകട്ടെ സദാസമയവും ദൈവത്തോടെ ഇടയുകയാണ്. അങ്ങനെ ദൈവത്തോടെ ഇടയുന്നവൻ സഹജന്റെ രക്തം തന്നെയാണ് ക്രമേണ ചിന്തുന്നത്. ക്രിസ്തു ദൈവത്തെയും മനുഷ്യരെയും സംയോജിപ്പിക്കുന്ന ആ അച്ചുതണ്ട് മാത്രമല്ല, മനുഷ്യരെയും മനുഷ്യരെയും സംയോജിപ്പിക്കുന്നത് കൂടിയാണ്. ഒന്നില്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് എന്ന് ഇന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കപ്പെട്ടവർ. നാഥൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഫരിസേയൻ അവന് വേണ്ടി ഒരുക്കിയ വിരുന്ന് മേശ വിട്ടുപോവുകയാണ്. അതേസമയം ഫരിസേയരുടെ ഇടയിൽ അവനെതിരെ മാരകമായ ക്രോധം ജ്വലിച്ചു തുടങ്ങുന്നു. ആ ഫരിസേയന്റെ ഭവനത്തിൽ യഥാർത്ഥത്തിൽ നാഥന് ഇടമുണ്ടായിരുന്നില്ല. അവൻ നാഥനെ ക്ഷണിച്ചത് അവനെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്, അവനെ വാക്കിലും പ്രവൃത്തിയിലും കൊടുക്കാനായിട്ട്. ഇതാ നാഥൻ ആ ഭവനം വിട്ടുപോകുന്നു. ആ ഭവനത്തിൻ്റെ സമാധാനവും അതോടെ പടിയിറങ്ങിപ്പോകുന്നു. മത്തായി 10:13 ലൂക്ക 10:6 നാഥൻ പറഞ്ഞതോർത്താൽ വചനദൂതുമായി നാം പോകുമ്പോൾ വചനത്തെ സ്വീകരിക്കാത്തവർക്ക് ഒരിക്കലും സമാധാനം സ്വീകരിക്കാനാകില്ല. അവിടെ വിലാപവും പല്ലുകടിയും ദൈവനിരാസവും ജ്വലിച്ചുകൊണ്ടേയിരിക്കും. Thank you.